ഇതിൽ ഈ ഈ ആൽമരത്തിൻ്റെ തൈ, ഇതൊരു ആൽമരത്തിൻ്റെ ഒരു കഷ്ണ കമ്പില് നമ്മൾ മുള അതിനിങ്ങനെ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അല്ലാണ്ട് തൈ മുളപ്പിച്ചുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പ് മുളപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വണ്ണ കുറച്ചൊക്കെ വണ്ണുള്ള ഒരു 18 mm, 20 mm, 25 mm വണ്ണുള്ള കമ്പൊക്കെ മുളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ബോൺസായി ഒരു വലിയ മരത്തിൻ്റെ ഫീല് കിട്ടാൻ പോകുന്ന വണ്ണം കിട്ടും. പക്ഷേ ഇത് നമ്മൾ അധികം വണ്ണില്ലാത്തൊരു കമ്പാണ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി വണ്ണുള്ള കമ്പുകളൊക്കെ നമുക്കിങ്ങനെ മുള വേര് പിടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഒരു പഴയ മരത്തിൻ്റെ ഫീലൊക്കെ കിട്ടാൻ നല്ലതാണ്. ഇതിൻ്റെ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം, കാരണം അത് കുഴപ്പമുള്ളതല്ല. ഇത് പിന്നെ പുതിയ വേരുകളൊക്കെ വന്ന് അത് നന്നായിട്ട് ഉണ്ടായിക്കോളും. പിന്നെ നമുക്ക് ഒരുപാട് വലുതാകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വേരുകളൊന്നും ആവശ്യമില്ല. ഇനി പുറത്തേക്കൊക്കെ വേരുകൾ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു കമ്പി ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വളച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അത് ഒടിഞ്ഞു പോവാതെ നമുക്കിങ്ങനെ വളച്ചെടുക്കാം. ഒരു കമ്പി ചുറ്റിക്കൊടുത്താൽ മതി. മാത്രമല്ല പിന്നെ വളർന്നു വരും തോറും കമ്പി ചുറ്റപ്പാടുകളിലൊക്കെ ഒരു 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 മരത്തിൻ്റെ ഒരു ഫീലൊക്കെ വരാനും നല്ലതാണ്. നമ്മൾ കമ്പി മുറിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ ഒരു അതിൻ്റെ സ്കിന്ന് വന്ന് മൂടിയിട്ടൊരു പ്രത്യേക ഫീൽ വരും അതിന്. ഇത് നമുക്കിനി ഈസി ആയിട്ട് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇനി വളച്ചെടുക്കാം. പിന്നെ വളച്ചെടുത്തിട്ട് നമുക്ക് ആ സിമെൻറ്റ് പോട്ട്, ആ സിമെൻറ്റ് പോട്ടിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അത്തരം സിമെൻറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇതിൽ നമ്മളിത് ഉറപ്പിച്ച് നിർത്താൻ കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വേര് വന്നിട്ട് അത് ആ പോട്ടിൽ പറ്റി പിടിച്ചിരുന്നിട്ട് ഇത് നന്നായിട്ട് ഹോൾഡ് ചെയ്യും അത്. പിന്നെ ഇതിന് നമുക്ക് ഒരു ഓട്ട ഇടേണ്ട ആവശ്യമില്ല, കാരണം അധികം വെള്ളം അതിൽ നിന്ന് വെച്ചിട്ട് ഇത് ചീഞ്ഞു പോകാനൊന്നും പോകണില്ല. ഏത് സാഹചര്യത്തിലും സർവൈവ് ചെയ്യാൻ കഴിവുള്ള ഒരു മരമാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മളങ്ങനെ ഓട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. പിന്നെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ നമുക്ക് പെബിൾസൊക്കെ വെച്ചിട്ട് ഈ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്നും കൂടിയും ഭംഗി വരുത്താം. ഇത് നമുക്ക് ഇൻറ്റീരിയറും വെക്കാം, പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയറൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാം. ഒരു നമ്മൾ ഒരുപാട് ശ്രദ്ധയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ ഒരുപാട് കാലം അത് വലിയ ഒരു ശ്രദ്ധ കൊടുക്കാതെ തന്നെ നമ്മളൊരു 4-5 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും.